ഐ ഡോണ്ട് ബിലീവ് ഇൻ എസ് മുസ്ലിം, ദ കോൺസെപ്റ്റ് കോൾഡ് എക്സ് മുസ്ലിം. എല്ലാവരും മിക്കവാറും എത്തീസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ബേസിക്കലി ദേ ആർ എക്സ് റിലീജിയസ്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതിൽ പറയാം. ഇപ്പോൾ ഒരു കോഴി വേണമെങ്കിൽ എക്സ് മുട്ട എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, കോഴി എന്നേ പറയാറുള്ളൂ. മുട്ടയിലായിരുന്നു. നമ്മളൊരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പഴയ മതത്തിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പില്ല. പക്ഷേ എന്നാലും എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദേ കം ഔട്ട് ഓഫ് ഇസ്ലാം. എന്തുകൊണ്ടാണ് അത് കൂടുതലായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം ബേസിക്കലി ഒരു 24/7 മതമാണ്. അത് വല്ലപ്പോഴും അല്ല, അത് പ്രധാനമായിട്ട് നമ്മൾ പറയാറുണ്ട് എന്താണ്, കക്കൂസിലും കുളിമുറയിലും വരെ ഇടപെടുന്ന ഒരു മതം എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പം അതിൻ്റെ ഞെരുക്കം ആളുകൾക്ക് കൂടുതലാണ്. അപ്പം ഞെരുക്കം കൂടുമ്പോൾ ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷൻ പോലെ അതിനോടുള്ള പ്രതിരോധവും അതിനുള്ള നിരാകരണവും വർദ്ധിക്കും. അതേസമയം ഇപ്പോൾ ഹിന്ദുമതത്തിലോ അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ പോലും കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഞെരുക്കം പൊതുവിൽ കുറവാണ്. അതൊരു വസ്തുതയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടേക്ക് പ്രധാനമായിട്ട് ചെക്ക് പോസ്റ്റുകളാണ്. പ്രധാനമായിട്ട് വിവാഹം, മരണം, നൂലുകെട്ട്, പിന്നെ സഞ്ചയനം, ഇങ്ങനെയൊക്കെ ഓരോരോ ഘട്ടങ്ങളിലാണ് ഈ മതം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരെ വീർപ്പ് മുട്ടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാണ് അവിടെ ചെക്കിംഗ് കാര്യമായിട്ടുള്ളത്. അതേസമയം ഇസ്ലാമിൽ വഴിനീളെ ചെക്കിങ്ങാണ്, വഴിനീളെ പോലീസുകാർ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഞെരുക്കത്തിലുള്ള വ്യത്യാസം അതിനോടുള്ള പ്രതികരണത്തിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിൽ നിന്ന് കൂടുതൽ ആളുകൾ പുറത്തു വരികയും വരുന്നവർ തന്നെ വളരെ വിറുലൻ്റായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം ഉണ്ടായ വളരെ പ്രചാരമുള്ളൊരു മതം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പരിഷ്കരണത്തിനെടുക്കുന്ന ഒരു കാലതാമസം ആ രീതിയിലാണ്, അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഈ സ്വാഭാവിക പരിണാമമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് സാർ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, അത് പറയാറുണ്ട്. അപ്പോൾ 1400 വർഷമൊക്കെ പരിഷ്കരിക്കാൻ ഇനഫ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആളുകൾ പറയും ക്രിസ്ത്യാനിറ്റി 2000 വർഷമായില്ലേ, അത് ഈ നിലയിലെത്തിയില്ലേ, അപ്പോൾ ഇസ്ലാം അങ്ങനെ ആയിക്കൊള്ളും എന്നാണ് പൊതുവിൽ ഒരു എന്താ ഒരു അപ്പീസ്മെൻ്റ്, അതൊരു മെസ്സേജിങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് 1400 ഇയേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു ഈ വളരെ ക്രൂഡായിട്ടുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ഡോക്ടറിന് പരിഷ്കരിച്ച് വരാനുള്ള സമയം, ആവശ്യത്തിനുള്ള സമയം ആണ്. അത് ഇറ്റ്സ് ഇനഫ് എന്നാണ് എൻ്റെ ഒരു വാദം. പക്ഷേ പീപ്പിൾ ചെയ്ത് അവർക്ക് കുറേ 300 വർഷമൂടെ കൊടുക്കൂ, 400 വർഷമൂടെ കൊടുക്കൂ എന്നൊക്കെ ചില അപ്പോളജിസ്റ്റുകൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ വിയേഡായിട്ടുള്ള ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.